ഹലോ ഗായ്സ്, വെൽക്കം ടു ദാക്ഷായണി ബിസ്ക്കറ്റ് കമ്പനി. ഇന്ന് ഒരു വേളാങ്കണ്ണി ട്രിപ്പാണ്. ഞാനും അമ്മയും കസിനോടി വേളാങ്കണ്ണിക്ക് പോവാണ് കേട്ടോ. ട്രെയിനിലാണ് പോകുന്നത്, കൊല്ലത്തു നിന്നാണ് ട്രെയിൻ എടുക്കുന്നത്. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് ഗായ്സ്, അത് തന്നെ ഭക്തി മാർഗത്തിൽ നിന്ന് ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഫസ്റ്റ് പുറത്തുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ക്രിഞ്ചിനെസ്സും എൻ്റെ മുഖത്ത് കാണാൻ പറ്റും ഗായ്സ്. ഈ ഇടയ്ക്ക് ഞാനൊരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പ്രിപ്പറേഷൻ സമയത്ത് ഞാൻ അമ്പലങ്ങളിലും പള്ളികളിലും എല്ലാ സ്ഥലത്തും കുറേ നേർച്ചകൾ നേർന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു നേർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായി ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വേളാങ്കണ്ണിക്ക്. അവിടെ ഒരു മുട്ടിലഴയുന്ന നേർച്ച ഉണ്ട് കേട്ടോ, അതായിരുന്നു ഞാൻ നേർന്നിരുന്നത്. തെങ്കാശി വഴിയാണ് ട്രെയിൻ പോയത്. സ്ലോയിലാണ് പോയത്. സോ നല്ല സീനറി ആയിരുന്നു ഗൈസ്, എല്ലാം കണ്ട് കണ്ട് പോയി. പിന്നെ രാത്രിയൊക്കെ ആയി. ട്രെയിൻ കുറച്ച് നേരം നിർത്തിയിട്ടിരുന്നപ്പോഴത്തേനും നമ്മൾ ചപ്പാത്തിയും മുട്ടക്കറിയും കഴിച്ചു കേട്ടോ. ട്രെയിനിൽ നിന്ന് കിട്ടുന്ന നല്ല പൊട്ട ചപ്പാത്തിയും മുട്ടക്കറിയും അല്ല ഗൈസ്, ഇത് എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ. വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ നല്ല ചപ്പാത്തി മുട്ടക്കറി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിച്ചൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയ ശേഷം നമ്മൾ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ രാവിലെ വേളാങ്കണ്ണിയിലെത്തി. നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ റൂമിൽ ഒരു ഓട്ടോ പിടിച്ചു പോയി. ഓട്ടോ അങ്കിളിൻ്റെ പേര് ഡോക്ടർ സാമി എന്നായിരുന്നു കേട്ടോ. അവിടുത്തെ എന്തോ വലിയ സോഷ്യൽ വർക്കറെ ഒക്കെ ആണെന്ന് ആ അങ്കിള് പറഞ്ഞേ. എനിക്ക് അതിനെപ്പറ്റി വലിയ പിടിയില്ല. ഫുൾ തമിഴായിരുന്നു ഗൈസ്, തമിഴിൽ ഞാൻ കുറച്ച് വീക്കാ. എവളില്ലേ മണിക്കുട്ടി, എൻ്റെ കസിൻ, അവൾക്ക് നന്നായിട്ട് തമിഴ് അറിയാം. അവൾ കുഞ്ഞിലെ പഠിച്ചതൊക്കെ ഇവിടെയാണ്. സോ അവൾ നന്നായിട്ടെല്ലാം അന്വേഷിച്ചും കണ്ടുമൊക്കെയാണ് കേട്ടോ ചെയ്തേ. നമ്മൾ പള്ളി എത്തി കേട്ടോ. റൂമും പള്ളിയും തമ്മിൽ അധികം ഡിസ്റ്റൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റുമായിരുന്നു കേട്ടോ. നല്ല വലിയ പള്ളിയാണ് കേട്ടോ. ഇതാണ് മെയിൻ വേളാങ്കണ്ണി മാതാവ് ഇരിക്കുന്ന പള്ളി. നന്നായിട്ടങ്ങ് നീണ്ടു കിടക്കും. ഇതിൻ്റെ ഒരു സബ് ഡിപ്പാർട്ട്മെൻറ്റ് പോലെയൊക്കെ പറയാം. ഒരു 3 പള്ളി അല്ലാണ്ടുണ്ടായിരുന്നു കേട്ടോ, ലെഫ്റ്റ്, റൈറ്റ്, മിഡിലായിട്ട്. മിഡിലായിട്ട് ഇരിക്കുന്ന പള്ളിയിലാണ് നമ്മൾ ഈ നേർച്ച. ഇതാണ് ഞാൻ ചെയ്ത നേർച്ച കേട്ടോ. ഞാൻ ചെയ്ത എടുത്തില്ല, ഇത് ബാക്കിയുള്ളവർ ചെയ്യുന്നതാണ്. ഒരു 2.5 കിലോമീറ്റർ എന്തോ ഉണ്ടായിരുന്നു ഗൈസ്, ഇഴഞ്ഞ്. കാലൊക്കെ പൊട്ടയായെങ്കിലും നേർച്ചയായതുകൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു ഗൈസ്. അമ്മയുടെ കാലം കേട്ടോ ഭയങ്കരമായിട്ട് പൊട്ടയായത്. പിന്നെ ഇത് കണ്ടു, ആൽമരമാണെന്ന് തോന്നുന്നു. അമ്പലങ്ങളിലും ഞാനിത് കണ്ടിട്ടുണ്ട് ഗൈസ്. പള്ളിയിലൊന്നും ഞാൻ അങ്ങനെ വലുതായിട്ട് പോയിട്ടില്ല. എല്ലാ സ്ഥലത്തും സിസ്റ്റംസൊക്കെ ഒരുപോലെയാണെന്ന് തോന്നുന്നു. ഇത് അവിടുത്തെ വേറൊരു പള്ളിയാണ് കേട്ടോ, അവിടുത്തെ ഈശോപ്പച്ചനാണ്. പിന്നെ ഇവിടെ കുറേ ശില്പങ്ങളുണ്ട് കേട്ടോ ഈശോപ്പച്ചൻ്റെ. എന്തെങ്കിലും സ്റ്റോറി ബേസ്ഡ് ആയിരിക്കും, എനിക്കിതിനെ പറ്റിയിട്ടൊന്നും അറിയത്തില്ല ഗൈസ്. ഇത് എൻ്റെ ഫസ്റ്റ് വിസിറ്റാണ് ഒരു പള്ളിയിൽ. പിന്നെ അവിടെ ഒരു വലിയൊരു ഈശോപ്പച്ചൻ്റെ ശില്പം ഉണ്ടായിരുന്നു. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുമ്പോഴേ ആ ഈശോപ്പച്ചനെ കാണുമായിരുന്നു. പിന്നെ ഇതാണ് അവിടെ നിന്ന് കിട്ടിയ വെള്ളം കേട്ടോ, അവിടുത്തെ മാതാവിൻ്റെ എന്തോ വെള്ളം എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ഒരു 20 രൂപയൊക്കെ കൊടുക്കുമ്പോഴത്തേനും നമുക്ക് കിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞ വലിയ ഈശോ അപ്പച്ചൻ. ഈ തടിച്ചയായി ഞാൻ തന്നെ അവിടെ ചെന്നപ്പോഴത്തേനും ഞാൻ കുഞ്ഞതായിരുന്നു ഗൈസ്. അത്രയ്ക്ക് വലിയ ഈശോ അപ്പച്ചനാണ്. നമുക്ക് എവിടെ നിന്ന് നോക്കിയാലും ഈ ഈശോ അപ്പച്ചനെ കാണാൻ പറ്റും ഗൈസ്. പക്ഷേ നല്ലൊരു ഈശോ അപ്പച്ചനായിരുന്നു. പിന്നെ അതിനുശേഷം വന്നപ്പോഴത്തേനും നന്നായിട്ട് ക്ഷീണിച്ച് ഗൈസ്, വെയിലൊക്കെ അടിച്ച് എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ മസാല ദോശയാണ് കഴിച്ചത്. കസിനാണ് മറ്റേ പൂരിയോ ബട്ടോരയോ അങ്ങനെ എന്തോ സുന ആപ്ലിക്കേഷനാണ്, അത് കഴിച്ചു. പിന്നെ ഫാർമസി കയറിയിട്ട് ഞാൻ ഗുളികയൊക്കെ മേടിച്ചു, പാരസെറ്റാമോള് മേടിച്ചു, ഒരു തൊപ്പ് മേടിച്ചു വെയിൽ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മെയിൻ പള്ളിയിലാണ് കേട്ടോ. ഇവിടെ പള്ളിയിൽ പിറകിൽ 2 സെക്ഷൻ, സൈഡിൽ 2 സെക്ഷൻ, ഫ്രണ്ടിലായിരുന്നു മെയിൻ വേളാങ്കണ്ണി മാതാവ്. വേളാങ്കണ്ണി മാതാവിൻ്റെ അടുത്ത് നമുക്ക് ക്യാമറയൊന്നും കൊണ്ടുവെക്കൂടായിരുന്നു. നമ്മളിപ്പോൾ പോകുന്നത് താഴത്തെ സെക്ഷനിലോട്ടാണ് കേട്ടോ. ഇവിടെ നടക്കുന്നത് ഉറുദുവോ കന്നഡയോ അങ്ങനെ എന്തോ ഒരു കുർബാനയാണ്. മുകളിൽ തമിഴാണ് കേട്ടോ നടക്കുന്നത്. തമിഴ് എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായി, പക്ഷേ ഈ ഒരു സ്വാഗതത്തിലുള്ള എന്താ പറഞ്ഞതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്നാലും കുറച്ച് നേരം അവിടെ ചെന്നിരുന്നു. സൈഡിലൊക്കെ എന്തൊക്കെയോ പിക്ചേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഈശോ അപ്പച്ചൻ്റെ അരക്കിയും ഉണ്ട്, എന്തൊക്കെയോ സ്റ്റോറി പറയുവാന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് ഇതിനെപ്പറ്റി ഐഡിയ ഉണ്ടായിരുന്നില്ല ഗൈസ്. ചുമ്മാ ഇരുന്ന് നോക്കിക്കൊണ്ടിരുന്നു. നല്ല ഇൻറ്റീരിയേഴ്സ് ആയിരുന്നു കേട്ടോ. പിന്നെ മുകളിൽ സ്റ്റെപ്പ് കയറി പോയി കുറച്ച് അവിടെ നേരം കുമ്പസാരം കേട്ടുകൊണ്ടിരുന്നു. അവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് ആ ലോകം ഫുള്ളും കാണാം. വലിയ ഈശോപ്പച്ചനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നേർച്ച നേരുന്ന ഒരു 2.5 കിലോമീറ്റർ എന്തോ ഉണ്ട് കേട്ടോ. അത്രയും ദൂരമാണ് നമ്മൾ ഇഴഞ്ഞ്. പിന്നെ ലെഫ്റ്റിലത്തെ പള്ളി കാണാൻ പറ്റും, റൈറ്റിലത്തെ പള്ളി കാണാൻ പറ്റും. ഇവിടെയാണ് 2014 സുനാമി വന്നപ്പോഴത്തേനും ആൾക്കാരെല്ലാവരും കൂടെ കയറി നിന്നെന്നാണ് എൻ്റെ കസിൻ പറഞ്ഞത്. എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല ഗൈസ്. അവൾ മാത്രമാണ് പറഞ്ഞത്, ഞാൻ അതങ്ങ് വിശ്വസിച്ചു. ഇത് പള്ളിയുടെ തന്നെ ഫുഡ് കോർട്ടാണ്. ഇതാണ് അവിടെ ബില്ലടിക്കുന്ന ചേട്ടൻ. നമ്മൾ മീൽസ് ആണ് കേട്ടോ പറഞ്ഞത്, നല്ല വൃത്തിയായിട്ട ലുക്കുള്ള മീൽസ് അല്ലേ. കഴിച്ചപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്, നല്ല പുട്ട ഫുഡായിരുന്നു. പക്ഷേ അവിടുത്തെ ആൾക്കാർ ഭയങ്കര ടേസ്റ്റി ആൻഡ് യമ്മി പോലെയാണ് ഗൈസ് ഫുള്ളും കഴിച്ച് തീർത്ത്. നമ്മൾ ഫുള്ള് വേസ്റ്റാക്കുവാണ് ചെയ്തത്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഈ ലൈഫിൽ കഴിച്ചതിൽ വെച്ച് ഔട്ട് ഓഫ് ഫ്ലോപ്പ് മീൽസ് ആയിരുന്നു. ഇവിടുത്തെ മീൽസൊക്കെ നമ്മുടെ നാട്ടിലെ മീൽസ് നല്ല തങ്കുമാണ് ഗൈസ്. ഇപ്പം എൻ്റെ അമ്മയുടെ എക്സ്പ്രഷൻ കാണാം ഗൈസ്, ലക്ക്. നമ്മളെല്ലാവരും കൊണ്ട് കളഞ്ഞു. പിന്നെ കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാ.
കടലയും കുറച്ച് കാര്യങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ, ബിക്കോസ് എല്ലാം റിപ്പീറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്, വെറൈറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു മാതാവിനെ മേടിച്ചു, ഈ മാതാവിനെയാണ് മേടിച്ചത്. നല്ല സുന്ദരി മാതാവല്ലേ, നല്ല ഐശ്വര്യമുള്ള മാതാവായിരുന്നു. ആ മാതാവിനെ മേടിച്ചു, 600 രൂപ എന്തോ ആണ് ആയത്, പക്ഷേ ഞാൻ മേടിച്ചു. പിന്നെ നമ്മൾ വീണ്ടും കുറേ കടകളൊക്കെ നോക്കി ഇറങ്ങി. ഗൈസ് ഇത് കണ്ടോ, ഒട്ടും ഹൈജീൻ അല്ല ഗൈസ്, ഭയങ്കര വൃത്തിയായിട്ട ഏരിയ കണ്ടോ. ജെട്ടിയൊക്കെ ഇട്ടിരിക്കുന്ന ചെക്കന്മാരും, ഇനി കടലിൽ കുളിക്കാൻ ഇറങ്ങിയാണെന്നൊന്നും എനിക്കറിയത്തില്ല. കടലും ഭയങ്കര വൃത്തിയായിട്ടായിരുന്നു, പക്ഷെ അവിടുത്തെ ആൾക്കാരൊക്കെ എന്തോ സ്വർഗം കിട്ടിയ പോലെയാണ് ആ വൃത്തിയായിട്ട കടലിൽ ഇറങ്ങി കുളിക്കുന്നത്. കിടന്നു ഇരുന്നു ഒക്കെ കുളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെരുപ്പും ബാഗും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് കയറിയായിരുന്നു. ചെരുപ്പിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു, 200-250 നല്ല ചപ്പലൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊന്നും മേടിച്ചില്ല ഗൈസ്, എവള് ഈ ഒരു ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഞാനൊന്നും മേടിച്ചില്ല. അവിടെ നിന്നൊന്നും മേടിച്ചില്ല ഗൈസ്, ഞാനൊരു മാതാവിനെ മാത്രമാണ് മേടിച്ചത്. പിന്നെ തിന്നാൻ വേണ്ടിയിട്ട് ശീമനെല്ലിക്കോ സായിപ്പ് നെല്ലിക്കോ അങ്ങനെ എന്തോ ഐറ്റംസ് മേടിച്ചു. ഈ ഒരു ചോപ്പ് സാധനം കണ്ടോ ഗൈസ്, അതാണ് ഇളന്തപ്പഴം. വായിൽ വെക്കാൻ പറ്റത്തില്ല, ഒരെണ്ണം ടേസ്റ്റ് നോക്കി ഗൈസ്, കൊള്ളൂല. ഇതാണ് സായിപ്പ് നെല്ലിക്ക കേട്ടോ, നമ്മുടെ നാട്ടിൽ സായിപ്പ് നെല്ലിക്ക എന്ന് പറയും, നിങ്ങളെന്തോ പറയുമെന്ന് അറിയത്തില്ല. നല്ല പുളിപ്പായിരുന്നു ഗൈസ്, എനിക്കിങ്ങനത്തെ പുളിയുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. കുഞ്ഞിലെ മുതലേ എനിക്കിങ്ങനത്തെ ഐറ്റംസ് ഇഷ്ടമാണ്. വീട്ടുകാർ നന്നായിട്ട് എന്നെ കുറ്റം പറയുകയും ചെയ്യും. അതൊക്കെ കഴിഞ്ഞ് റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ഡോട്ടർ സാമി ഓട്ടോ മാമൻ്റെ അടുത്ത് ഓട്ടോ കൊണ്ടുവരാൻ പറഞ്ഞു. മാമ നമ്മളെ ഡ്രോപ്പ് ചെയ്തു. ഇത് രാവിലെ അവൾ എണീച്ചിരുന്ന് അവളെ കാല് വയ്യാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അമ്മയുടെ അടുത്ത്. മൂന്ന് പേർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, കാലൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. അമ്മയുടെ കാലായിരുന്നു കേട്ടോ നന്നായിട്ട് പോയത്. നമ്മൾ പിന്നെ തിരിച്ചെത്തി കേട്ടോ, ഇത് കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ്. പിന്നെ ഇറങ്ങി എനിക്ക് ഒട്ടും വയ്യായിരുന്നു ഗൈസ്, പനിയൊക്കെ പിടിച്ച്. ഇപ്പോഴും ആ ഹാങ് ഓവർ ഉണ്ട് ഗൈസ്. ബൈ.